നമസ്കാരം. 16-കാരിയെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് അരനൂറ്റാണ്ടോളം തടവ് ശിക്ഷ. ആര്യനാട് സ്വദേശിയായ പെൺകുട്ടിയെ 2021 പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് ആര്യനാട് പുർത്തിപ്പാറ കോളനി ആകാശ് ഭവനിൽ ശില്പിക്ക് 49 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. അതേസമയം 86,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക സ്പെഷ്യൽ കോടതിയുടേതാണ് ഈ വിധി. പിഴ അടച്ചില്ല എങ്കിൽ 2.5 വർഷം കൂടുതൽ ശിക്ഷ അനുഭവിക്കണമെന്നും ജഡ്ജി ആജ് സുദർശനൻ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പിഴത്തുക ഇരയായ പെൺകുട്ടിക്ക് നൽകണമെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുൻപ് പ്രതി പലതവണ നേരിട്ടും ഫോണിലൂടെയും കുട്ടിയെ ശല്യം ചെയ്തിരുന്നതായി പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിയുടെ ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങുന്ന സാഹചര്യത്തിലായിരുന്നു. ഇതിനിടെ 2021 ഓഗസ്റ്റ് 3 രാവിലെ 10 മണിക്ക് പ്രതിയായ ശില്പി വീട്ടിൽ കടന്നു കയറി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രതിയുടെ ചെയ്തികളെ പെൺകുട്ടി പ്രതിരോധിച്ചപ്പോൾ ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് പ്രതി പെൺകുട്ടിയുടെ കൈകൾ പിന്നിൽ കെട്ടി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത്. കുട്ടിയുടെ വായു പൊത്തിപ്പിടിച്ച് പീഡനത്തിന് ഇരയാക്കിയ ശേഷം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പ്രതി അവിടെ നിന്നും പോയി. തുടർന്ന് 2021 സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 12:30 പ്രതി വീണ്ടും പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ഈ സമയം പെൺകുട്ടി വീടിന് പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കുകയായിരുന്നു. പ്രതി കുളിമുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ വീട്ടുകാർ പുറത്തുപോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതി വീട്ടിൽ എത്തിയത് എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പീഡനത്തിന് ശേഷം സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്നും പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ പെൺകുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. മാത്രമല്ല മറ്റ് ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയായിരുന്നു ഇയാൾ. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടിക്ക് വയറുവേദന പിടിപെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ കാണിച്ചപ്പോഴാണ് ഗർഭിണിയാണ് എന്ന കാര്യം അറിയുന്നത്. പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വീട്ടുകാരുടെ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി ഗർഭചിത്രത്തിന് വിധേയയാവുകയും ചെയ്തു. പോലീസ് ഗർഭപിണ്ഡം പ്രതിയുടെ രക്തസാമ്പിളിനൊപ്പം DNA പരിശോധനയ്ക്ക് അയച്ചു. ഇതോടെ ഗർഭത്തിന് ഉത്തരവാദി പ്രതിയാണ് എന്ന് വ്യക്തമാവുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹനൻ, അതുപോലെ അഭിഭാഷകരായ MMUBEENA, RY അഖിലേഷ് എന്നിവർ ഹാജരാകുകയായിരുന്നു. പ്രോസിക്യൂഷൻ 21 സാക്ഷികൾ, 33 രേഖകൾ, 7 തൊണ്ടിമുതലുകൾ എന്നിവ ഹാജരാക്കി. ആര്യനാട് പോലീസ് ഇൻസ്പെക്ടർ ജോസ് NR, SI ഷീന L എന്നിവരാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്.